പക്ഷെ ഇവിടെ പിടിച്ച് എനിക്ക് അത് കൊക്കാൻ പറ്റാതെ ലാസ്റ്റ് അവള് ഫുഡ് വരെ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് മോളുടെ എന്ന് വെച്ചാൽ അവളുടെ കഷ്ടപ്പാട് കൊച്ചിനാ ദേഹത്തൂടെ മഞ്ഞ് വീഴുന്നൊക്കെ കാണിച്ചു. ഒരു മലയാളി പെൺകുട്ടി ആര്യയെയും അവളുടെ നായക്കുട്ടി സൈറയെയും ഇപ്പോൾ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ്. കേരളത്തിലെ തണുപ്പേറിയ മൂന്നാറിലെ അവിടുത്തെ ഗ്രാമത്തിൽ നിന്ന് പിന്നീട് ഉക്രൈനിലേക്ക് പഠിക്കാൻ ചെന്ന ഒരു പെൺകുട്ടിയാണ് ആര്യ. അവിടെ വളർത്തുനായായ സൈറയും കൂടെ ചേർന്നു. നാട്ടിലേക്ക് യുദ്ധം കാരണം പോരാൻ നേരം ഒപ്പം സൈറയും കൂട്ടി നാട് മുഴുവൻ, അതായത് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഫേമസ് ആയി മാറിയിരിക്കുന്ന ആര്യ എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഷ്ടതകളൊക്കെ കഴിഞ്ഞ് പിന്നീട് കരച്ചിലും പ്രാർത്ഥനകളുമായി ഒരു ഗ്രാമവും ഒരു നാടും മുഴുവൻ കാത്തിരുന്നാണ് ആര്യയെ വിജയിച്ച് കൊണ്ടുവന്നത്. ആര്യ തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇന്നും തീരാത്ത പായസ വിതരണമാണ് മൂന്നാറിലെ നാട്ടുകാർ നടത്തുന്നത്. ഇപ്പോൾ ആര്യയുടെ എല്ലാ വിശേഷവും ആര്യയും കുടുംബവും തുറന്നു പറയുന്ന കാര്യങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞാനൊരു MBBS വിദ്യാർത്ഥിനിയാണ്, ഡോക്ടർ. എനിക്ക് മനുഷ്യനായാലും മൃഗമായാലും എനിക്ക് ജീവൻ ജീവൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്റെ പാതയിലൂടെ നടന്നാൽ മാത്രമേ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. കാരണം ഇവള് എനിക്ക് എന്റെ സ്വന്തം കൊച്ചിനെ എന്റെ മോളെ പോലെയാണ് സൈറ. സൈറയെ ഞാനിപ്പോ വെറും കൈയോടെ വന്നത് കൊണ്ട് ആർക്കും ഒരു ഇത് വരാൻ പറ്റും, ആർക്കും ഒരു ഗുണവും ഇല്ല. ഞാൻ വെറുതെ വരുന്നതിലും ഭേദം എനിക്കറിയാവുന്ന എന്റെ പല കൂട്ടുകാരും അവരുടെ പല മൃഗങ്ങളെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ നോക്കുന്നത് വെറും കൈയോടെ വരുന്നതിലും ഭേദം എന്റെ കൂടെ ആത്മാർത്ഥതയോടെ നിന്ന് എന്റെ സൈറയെ കൊണ്ടുവരുന്നതാണ് എനിക്ക് ശരിയായിട്ട് തോന്നിയത്. ഞാൻ ആദ്യം പിടിച്ചു നിന്നു, ദൈവവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് ഞാൻ എങ്ങനെ വന്നാലും അമ്മയും പപ്പയും എന്നെ സ്വീകരിക്കും. അവളുടെ അമ്മയും പപ്പയും ഞാനാണ്. അപ്പൊ സൈറ എന്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ അത്രയേ ചെയ്തുള്ളൂ. ബാഡ് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ എന്റെ സൈറയുണ്ട്. യുദ്ധഭൂമിയിൽ കൈവിടാതെ കരുതലോടെ ചേർത്ത് പിടിച്ച തന്റെ സൈബീരിയൻ നായക്കുട്ടിയെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന്റെ ആഗ്രഹം ഇടുക്കി സ്വദേശിയായ ആര്യയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആര്യ നാട്ടിലെത്തിയ കാര്യങ്ങൾ പറയുന്നു. ഏകദേശം 5 ദിവസത്തോളം നീണ്ട യാത്രയായിരുന്നു സൈറയ്ക്ക് നാട്ടിലേക്കുണ്ടായിരുന്നത്. റൊമാനിയ ബോർഡറിൽ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞു ലൈക്ക് ഒച്ചത്തിൽ ഞാൻ നിന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും പറ്റാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അത് ലൈക്ക് നിങ്ങള് അവളെ പിടിച്ച് എനിക്ക് പുറം കഴിച്ച് അവളുടെ ഫുഡ് വരെ ഞാൻ പകുതി ബോർഡറിൽ വെച്ച് രണ്ട് പിടിയെടുത്ത് ബാഗിലിട്ടിട്ട് അവൾക്ക് വേണ്ടിയാണ് ഫുഡ് കൊണ്ടുവന്നത്. അത് അവളുടെ ഫുഡ് ഞാൻ വെച്ചത് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ച് ബാഗിലാണ്. പക്ഷെ ഇവളെ പിടിച്ച് എനിക്ക് അത് പൊക്കാൻ പറ്റാതെ ലാസ്റ്റ് അവള് ഫുഡ് വരെ ഞാൻ ഉപേക്ഷിച്ചു. രണ്ടേ രണ്ട് പിടി എടുത്ത് മാറ്റി ബാക്കി എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഷെൽട്ടർ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരുമല്ലോ. ഇവൾക്ക് പിന്നെ അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല ഇന്നത് വേണമെന്ന്. അപ്പം അവൾക്ക് വേണ്ടി അത്രേ സഹിച്ച് ഞാൻ അവള് ഒട്ടും പറ്റത് താഴെ വെച്ചപ്പോ അവളുടെ കാലിൽ ആരോ കയറി ചവിട്ടി അവളും കരഞ്ഞു. അപ്പൊ എനിക്കും കരച്ചിൽ വന്നു. ഫസ്റ്റ് ഇൻഡിഗോ ഫ്ലൈറ്റ് ആവുന്നത്, ഇൻഡിഗോയില് വെന്റിലേഷൻ ഇല്ലാതെ കയറ്റിയില്ല. പിന്നെ C-17 വന്നു. അപ്പൊ പൈലറ്റ് പറഞ്ഞു കേറ്റ, പക്ഷെ പല സമയവും എയർപോർട്ട് എത്തിയപ്പോഴേക്കും ഇത് ആര്യയല്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു. എനിക്ക് ഫെയിം നേടിത്തന്നത് എന്റെ സൈറയാണ്, സൈറ എനിക്ക് എന്റെ സീനിയർ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞ് സൈറയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആര്യയുടെ ശബ്ദവും വാക്കുകളിൽ തന്നെ സൈറയോടുള്ള സ്നേഹം നമുക്ക് വ്യക്തമാണ്. പ്രശ്നങ്ങൾക്ക് നടുവിൽ സ്വന്തം ഭക്ഷണം പോലും കരുതാതെ സംരക്ഷിച്ച സൈറ എന്ന നായക്കുട്ടിക്കൊപ്പം കൂടിയാണ് ആര്യ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇടുക്കി സ്വദേശിയായ 20-കാരി ആര്യ ആൻഡ്രിൻ വളർത്തുനായായ സൈറയ്ക്കൊപ്പമാണ് യുക്രൈനിൽ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. ബുക്കാരസ്റ്റിൽ നിന്ന് വിമാനം കയറി ആര്യ പുലർച്ചെയാണ് ഡൽഹിയിൽ എത്തിയത്. വൈകിട്ടത്തോടെ ആര്യയും സൈറയും കേരളത്തിലെത്തുമാണ് പ്രതീക്ഷിച്ചിരുന്നത്. യുദ്ധഭൂമിയിൽ നിന്നും ഏറെ കഷ്ടപ്പെട്ട ആര്യ തന്റെ പ്രിയപ്പെട്ട സൈബീരിയൻ നായക്കുട്ടിയും കൊണ്ട് കിലോമീറ്ററോളമാണ് നടന്നത്. 17-18 കിലോയുണ്ട് ഈ നായക്കുട്ടിക്ക്. 5 മാസം മാത്രമേ അവൾക്ക് പ്രായമുള്ളൂവെങ്കിലും അവളുടെ വളർച്ചയെല്ലാം ഏകദേശം വലിയ കുട്ടിയെ പോലെ തന്നെ. അത്രയും ടയേർഡ് ഒക്കെ ആയി കഴിഞ്ഞ് നോർമലി സൈറയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടെ വന്നിട്ടും പെട്ടെന്നൊന്നും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അവള് ഇങ്ങനെ ടയേർഡ് എന്നല്ല, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാൽ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞ്
ലൈക് അവൾക്കൊന്ന് സെറ്റ് അവൾക്ക് കംഫർട്ടായിട്ട് തോന്നുമ്പോൾ മാത്രമേ സൈറ ഇല്ലാതെ താൻ മടങ്ങില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ആര്യക്കുണ്ടായിരുന്നത്. ആര്യയുടെ പപ്പ അമ്മയെ വിളിച്ച് വഴക്ക് പറയുമായിരുന്നു. ആ പട്ടീനെ അവിടെ കളഞ്ഞിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ പോലും ഇല്ല, സൈറ ഇല്ലാതെ ഞാൻ നാട്ടിലേക്ക് മടങ്ങില്ല, ഒന്നുകിൽ ഞങ്ങൾ രണ്ടുപേർ അല്ലെങ്കിൽ രണ്ടുപേരും വരില്ല എന്ന് ഉറച്ചതായിരുന്നു ആര്യയുടെ ദൃഢനിശ്ചയം. പിന്നെ ഞങ്ങള് പറഞ്ഞു എത്ര ചെലവായാലും അവളെ കൊണ്ടുവരാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുമായിരുന്നു. കാരണം വെച്ചാൽ എന്റെ കൊച്ചിനെ എനിക്ക് വേണം, അതുപോലെ തന്നെ ആൾട്ടിന് ആൾട്ടിന് ഒരു പപ്പായ. അപ്പൊ അവള് നോക്കുമ്പം ആൾട്ടിന് നോക്കുമ്പം കൊച്ചിന് വേണം എനിക്ക്, അല്ലാതെ പട്ടിയുടെ സംരക്ഷണം നോക്കിയിട്ട് അവളുടെ ജീവന്. അപ്പൊ എനിക്ക് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എന്നോട് ആൾട്ടിന് അറിയാതെ തന്നെ പറഞ്ഞായിരുന്നു, മമ്മി ഒരു കാരണവശാലും സൈറി ഇല്ലാതെ മമ്മി എന്നെ പ്രതീക്ഷിക്കരുത്, ഞാൻ വരത്തില്ല, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ രണ്ടുകൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. ഞാനിങ്ങനെ പല പ്രാവശ്യം ദൈവം എനിക്ക് ഞാൻ കൊച്ചു പറയുന്നതും കേൾക്കണം, ആൾട്ടിന് എന്നെ വഴക്കുമല്ല, എന്റെ കൊച്ചിന് എന്തായാലും സംഭവിച്ചു, ആൾട്ടിന് എന്നെ എന്നെ ഒരു ഭാര്യ എന്നുള്ളതിന് എന്നെ വഴക്കുള്ളൂ, നിന്റെ വാശിപിടുത്തം മോൾക്ക് കൂടുതൽ സപ്പോർട്ട് സൈറയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ സത്യം പറഞ്ഞാല് ഓർത്ത് തന്നെയാ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥന ഈശോയോടും, പിന്നെ ഇവിടെ ഈ എസ്റ്റേറ്റില് ഞങ്ങൾക്ക് വേണ്ടി ഇന്നലെയും എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥന, അവര് പായസം അങ്ങനെയുള്ള ഒരുപാട് നേർച്ച കഴിച്ചത് അത്രയും ഇതായിരുന്നു. ഇവിടുത്തെ രണ്ട് പള്ളികളിലും എല്ലാം കൊച്ചിന് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന ഇത്. പിന്നെ ഇവരുടെ എല്ലാം നമ്മുടെ സപ്പോർട്ട്, ഒന്നും പേടിക്കണ്ട. അപ്പൊ ഞാനും എനിക്ക് ഉറപ്പായിരുന്നു രണ്ടുപേരും സേഫ് ആയിട്ട് വരുമെന്ന്. പിന്നെ എനിക്ക് മോളുടെ എന്ന് വെച്ചാൽ അവളുടെ കഷ്ടപ്പാട്, കൊച്ചിനെ ദേഹത്തൂടെ മഞ്ഞു വീഴുന്നൊക്കെ കാണിച്ചു, എന്റെ കൊച്ചു അവള് ഇത്രയല്ലേ ഉള്ളു, അവളാകത്രയല്ലേ ഉള്ളോ, അതിന്റെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം നടന്നു വരിക. അത് രണ്ടു ദിവസം മുമ്പേ എന്റെ മുമ്പിലുണ്ടായിരുന്നു. കാരണം 10-50 കിലോമീറ്റർ നടന്ന പിള്ളേരും അന്നേരം ഞാൻ ഓർത്തെന്റെ ഇമയെ മുന്നു വരുമ്പോഴും, അപ്പം മോള് വരുന്ന സമയത്ത് കൊച്ചി സൈറയെ എടുത്തോണ്ട് എങ്ങനെ നടക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് രാത്രിയിലൊക്കെ മെസ്സേജ് അയക്കും മോനെ 2 മണിക്ക് 1 മണിക്കൊക്കെ. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ.